റൊസാരിയോ തെരുവുകളിലെ കുപ്പായങ്ങളിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചിരുന്ന മുഖമായിരുന്നു വിപ്ലവ നായകൻ ചെഗുവരയുടേത്. ഇന്ന് അതേ പ്രൗഢിയോടെ തന്നെ ഒരു ഫുട്ബോൾ ഇതിഹാസത്തിന്റെ മുഖം അച്ചടിച്ച കുപ്പായങ്ങൾ അതേ തെരുവോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അത് മറ്റാരുടേതുമല്ല, ലയണൽ മെസ്സി എന്ന ഫുട്ബോളിന്റെ മിശിഹായുടേതാണ്. കാലുകൾ കൊണ്ട് ഫുട്ബോൾ ലോകത്ത് മായാജാലങ്ങൾ കാട്ടുന്ന ലയണൽ മെസ്സി. ഇന്നത്തെ വീഡിയോ ലയണൽ മെസ്സി എന്ന അത്ഭുത പ്രതിഭയെ കുറിച്ചാണ്. എല്ലാവർക്കും ഡു യു ബിലീവ് ഇറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ചു വളർന്ന ഇതിഹാസ താരം, ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റുപറയുന്ന പേര് ലയണൽ മെസ്സി. ദൈവമെന്നും ഫുട്ബോൾ മിശിഹ എന്നും ദ മാൻ കെയിം ഫ്രം അതർ യൂണിവേഴ്സ് എന്നിങ്ങനെ ആരാധകർ ചാർത്തിക്കൊടുത്ത നിരവധി വിശേഷണങ്ങളുടെ അധിപൻ, തന്റെ മാന്ത്രിക കാലുകൾ കൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വിസ്മയം തീർക്കുന്ന അപൂർവ പ്രതിഭ, സ്പാനിഷ് പൗരത്വമുള്ളതിനാൽ സ്പാനിഷ് നാഷണൽ ടീമിൽ നിന്ന് ക്ഷണമുണ്ടായിട്ടും തന്റെ മാതൃരാജ്യമായ അർജന്റീനയ്ക്ക് വേണ്ടി മാത്രമേ ജേഴ്സി അണിയൂ എന്ന് തീരുമാനിച്ച മെസ്സി, ഡ്രിബ്ലിംഗിലും പാസിംഗിലും വേഗതയിലും ഏത് അവസരങ്ങളും ഗോളാക്കി മാറ്റുവാൻ സാധിക്കുന്ന അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. 6 തവണ ബാലൻഡിയർ പുരസ്കാരം സ്വന്തമാക്കിയ വിസ്മയം. അർജന്റീനിയൻ ആരാധകർ അവരുടെ ഇതിഹാസ താരമായ ഡിയേഗോ മറഡോണയുടെ പിൻഗാമി എന്ന് വാഴ്ത്തപ്പെടുന്ന താരമാണ് മെസ്സി. ഒരിക്കൽ മറഡോണ തന്നെ മെസ്സിയെ തന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ കളിക്കുവാൻ തുടങ്ങിയ മെസ്സിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ ക്ലബാണ് ബാഴ്സലോണ. 2004-2005 സീസണിൽ ക്ലബിനായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡും മെസ്സിക്ക് സ്വന്തമാണ്. ലയണലിന്റെ മികച്ച പ്രകടനത്തിലൂടെ 2006-2007 സീസണിൽ ബാഴ്സ ലാലിഗ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. ഹാട്രിക് പ്രകടനമടക്കം 26 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകൾ. പിന്നീട് 2008-2009 സീസണിൽ ക്ലബിനായി 38 ഗോളുകൾ നേടുവാൻ അദ്ദേഹത്തിനായി. അതേ സീസണിൽ ബാഴ്സലോണ 3 ടൂർണമെന്റുകൾ സ്വന്തമാക്കിയപ്പോൾ ക്ലബിന്റെ വജ്രായുധമായിരുന്നു ലയണൽ മെസ്സി. പിന്നീട് 147 ഗോളുകൾ 2009-2010 സീസണിൽ മെസ്സി സ്വന്തമാക്കിയപ്പോൾ ഒരു സീസണിൽ ഏറ്റവുമധികം ഗോളുകൾ നേടിയെന്ന ബഹുമതി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കൊപ്പം അദ്ദേഹം പങ്കിടുകയും ചെയ്തു. 2012 ഒരു വർഷത്തിൽ ഏറ്റവുമധികം ഗോൾ നേടുന്ന ഗർദമുള്ളറിന്റെ 85 ഗോളുകൾ എന്ന റെക്കോർഡ് 91 ഗോളുകളോടെ തകർക്കുവാൻ കഴിഞ്ഞത് മെസ്സിയുടെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ്. 10 ലാലിഗ ടൂർണമെന്റ് വിജയങ്ങൾ, 3 യൂറോപ്യൻ ക്ലബ് കിരീടം, ബാഴ്സലോണയ്ക്കായി 700ൽ പരം ഗോളുകൾ, 2019 ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം, യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം, 6 തവണ ബാലൻഡിയോർ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അവസാനിക്കാത്ത നിരവധി ബഹുമതികളുടെ ഉടമയാണ് മെസ്സി. വീണ്ടും ഒരു കിരീട പോരാട്ടത്തിന് മെസ്സി ഒരുങ്ങുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രം, തന്റെ കരിയറിൽ ആരാധക ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന കിരീടം ജന്മനാട്ടിൽ എത്തിക്കുക എന്നത്. 1993 കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഒരു അന്താരാഷ്ട്ര വിജയം സ്വപ്നം കാണുന്ന അർജന്റീനയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന പോരാട്ടങ്ങളാണ് വരാനിരിക്കുന്നത്. 2014 ലോകകപ്പിൽ ജർമ്മനിക്ക് മുൻപിൽ പരാജയപ്പെട്ടപ്പോഴും പിന്നീട് നടന്ന കോപ്പ അമേരിക്കയിൽ ഫൈനൽ വരെ എത്തിയപ്പോഴും ദൗർഭാഗ്യം അർജന്റീനിയൻ ടീമിനെ പിടികൂടി. എന്നാൽ ഇത്തവണ ഫുട്ബോൾ ഇതിഹാസമായ മറഡോണയുടെ പിൻഗാമിയായ ലയണൽ മെസ്സിക്ക് കിരീടം അർജന്റീനയിൽ എത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.